ൃതത്തിലി വാസ്തുശാസ്ത്രം വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരം നമുക്ക് നിർദ്ദേശിച്ചായി പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡോക്ടർ ഡെന്നസ് അവർക്ക് ഞാൻ സുദർശനൻ കൊല്ലത്ത് നിന്നും ഞാൻ വീട് പണി തുടങ്ങി വീടിൻ്റെ പ്ലാനും ഡീറ്റെയിലും ഇതോടൊപ്പം അയക്കുന്നു കിണർ അഗ്നി കൃത്യമായ നിർദ്ദേശം തന്നെന്ന് സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലെ തെക്കേടക്ക് ഭാഗത്തായിട്ടാണ് കിണർ നിൽക്കുന്നത് ഇനി ചിലപ്പോൾ നേരത്തെ ഉള്ള കിണറാവാം പക്ഷേ എന്തായാലും ഈ കിണർ ഇവിടെ കിടക്കുന്ന കാലത്തുള്ളവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഒരു എഴുന്നേറ്റം ഉണ്ടാകാല്ല അതല്ല സ്ത്രീകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതല്ല അഗ്നിഗോഡിലെ നമ്മുടെ കിണറ് നമ്മുടെ സാമ്പത്തിക രംഗങ്ങളെയൊക്കെ നശിപ്പിക്കും അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കോമ്പൗണ്ട് കെട്ടിയിട്ട് അതായത് കിഴക്കേ മതിലേന്ന് പടിഞ്ഞാറേ മതിലയിലോട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് ഇതിനെ കോമ്പൗണ്ട് തിരിച്ചിട്ട് കോമ്പൗണ്ടിനെ പുറത്താക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ ഈ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവൊക്കെ ഓക്കെയാണ് മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് എടുക്കുന്ന സമയത്ത് കുറച്ച് സൈസുകൂടെ കൂട്ടി എടുത്തിരുന്നെങ്കിൽ നല്ല ഉത്തമമായിട്ടുള്ളൊരു കണക്കിലേക്ക് അത് വരുമായിരുന്നു ഇനിയിപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യാനൊന്നും പോകണ്ട അങ്ങനെ തന്നെ പോട്ടെ അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം മിസ്സിങ് കോർണറായിട്ട് കാണുന്നുണ്ട് അതായത് കിഴക്ക് വടക്ക് ഭാഗം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാണിച്ചാൽ കിഴക്ക് വടക്ക് ഭാഗം മുറിഞ്ഞു പോയാൽ സാമ്പത്തികപരമായിട്ടും ഒക്കെയുള്ള നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ അത് ബുദ്ധിമുട്ടായിട്ട് വരും തന്നെ അല്ല വീടിനകത്ത് കയറുമ്പം ഒരു ഇറിറ്റേഷൻ ഫീലിംഗ് ആണ് ഒരു എനർജി ഫ്ലോ കൃത്യമാവത്തില്ല അത് തന്നെല്ലാം കിഴക്കുടക്ക് മൂല ഇവർ സ്കോർ ചെയ്തെടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചുകൂടെ നല്ല ബെറ്റർ അനുഭവങ്ങൾ ഇവർക്കുണ്ടാവും അതുകൊണ്ടല്ല ഈ ഒരു കിഴക്കുടക്ക് മൂലം മുറിഞ്ഞു പോയാൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പിള്ളേരെ കൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതെന്തായാലും സ്കോയർ ചെയ്തെടുക്കുക അതുപോലെ ഇതിനകത്തൊരു ഔട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവർ എടുത്തിട്ടുണ്ട് അപ്പം തെക്ക് ഔട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയെടുക്കുമ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും വടക്ക് പടിഞ്ഞാറ് മൂലയും മിസ്സിങ് കോർണായിട്ട് വരും കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൂല മുറിഞ്ഞു പോകാൻ പാടില്ല എന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂലയും മുറിഞ്ഞു പോകാൻ പാടില്ല അതുപോലെ വടക്ക് പടിഞ്ഞാറ് മൂലയും മുറിഞ്ഞു പോകാൻ പാടില്ല അത് ഈ രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ദാമ്പത്യത്തിൻ്റെയും പ്രശസ്തിയുടെയും ഭാഗമാണ് അപ്പോൾ അതുകൂടി ഇവർ സ്ക്വയർച്ച് എടുക്കുക കാരണം വെച്ചാൽ ഇപ്പോൾ സിറ്റൗട്ടാണ് തള്ളിയെടുത്തിരിക്കുന്നത് അപ്പം അത് ഒരു നീളൻ വരാന്തയായിട്ട് ഇവർ എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇനി അതല്ല ഒരു ബേസിക് ഫൗണ്ടേഷനെങ്കിലും ഇവർ കൊടുത്ത് ഇവർ കൃത്യമാക്കി എടുക്കുക അതുപോലെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഉള്ള ദോഷമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ വാസ്തുവിൻ്റെ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതായത് ഒരു കിണർ അത് ശരിയായ സ്ഥലത്തല്ലെങ്കിൽ അത് മൂടണം എന്നൊക്കെ പറഞ്ഞു അതിന് വ്യക്തമായ കർമ്മങ്ങളുണ്ട് എന്നും പറഞ്ഞു അങ്ങനെയൊന്നും അല്ലാതെ ഒരു കിണർ ഒരു പക്ഷെ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ട് ആ കിണറ് ഉപയോഗിക്കാതെ മൂടപ്പെട്ടു വേറൊരു കിണർ കുഴിക്കുകയും ചെയ്തു അപ്പോഴാണ് വാസ്തുപരമായിട്ട് ഇങ്ങനെ മൂടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നറിയുന്നത് അപ്പോൾ നിലവിൽ പ്രശ്നങ്ങളും പരാധീനതകളും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് പിന്നീട് എന്ത് ചെയ്യാനാകും ആ കിണർ ഓൾറെഡി അത് മൂടി എന്നാ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല അത് അല്ല രീതിയിലുള്ളത് ആചാരം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് അപ്പം അവരുടെ ആചാരം അനുസരിച്ച് അത് ചെയ്യാം പക്ഷേ അത് ചെയ്യാതെ മൂടി എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പൊ എന്താ പറയുക നിലവിൽ ഒരു കിണർ ഉണ്ട് എന്ന് വെച്ചു അപ്പോൾ അതിനത് ചിലപ്പോൾ കാലക്രമേണ ചിലപ്പോൾ വേനലിന് ചിലപ്പോൾ വെള്ളം കിട്ടാത്ത കിണറായിരിക്കും അപ്പോൾ ഇവർ പല ആൾക്കാരും പുതിയ കിണർ ഓൾറെഡി വെക്കും അപ്പോൾ ഈ വെള്ളമില്ലാത്ത കിണറിൽ സെപ്റ്റി ടാങ്ക് ആക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കാരണം സെപ്റ്റി ടാങ്ക് സെപ്പറേറ്റ് കുഴി വേണ്ട അപ്പോൾ ഈ കിണറിലോട്ട് എടുക്കാറുണ്ട് അങ്ങനെയുള്ളത് ഒരിക്കലും നമുക്ക് ഒരു ശുഭകമാണ് എന്ന് പറയാൻ പറ്റില്ല സെപ്റ്റി ടാങ്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ സെപ്റ്റി ടാങ്ക് റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കാലമാണ് അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു കുഴി എടുക്കുക ഒരിക്കലും നമ്മൾ കിണറിലെ ഒരു സെപ്റ്റി ടാങ്കിൽ ആക്കി മാറ്റാൻ പാടില്ല അതു തന്നെയല്ല നിലവിലുള്ള കിണർ കുഴിക്ക് നമ്മൾ മൂടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പടലപ്പഴം നമുക്കിടാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുപ്പി പാലൊക്കെ ഒഴിച്ച ശേഷമാണ് ആചാര്യന്മാർ അത് ചെയ്യുക അപ്പോൾ വാസ്തുവിൻ്റെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുക അപ്പം ഇവർ നിലവിൽ ഇവർ പുതിയ കിണർ കുഴിക്കുമ്പം ആ കുഴിക്കുന്ന മണ്ണ് എടുത്തിട്ട് പഴയ കിണറ്റിലിട്ടിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും അല്ലാതെ ഒരിക്കലും നമ്മൾ പന്ന മണ്ണുകളും അല്ലാതെ കുപ്പി ചെല്ലും അല്ലാതെ വേസ്റ്റും വല്ല നമ്മൾ എടുത്തിട്ട് ഒരിക്കലും മൂടാനായിട്ട് ശ്രമിക്കരുത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഒരു പുതിയ വീട് ഒരു കിണർ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ പലപ്പോഴും കണ്ടുവരുന്നറിയുമോ ഒരു റോങ് സൈഡിൽ ഒരു കിണർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ വേറെ പല സ്ഥലത്തും നല്ല കൃത്യമായിട്ടുള്ള സ്ഥാനത്തൊന്നും ഒരിക്കലും വെള്ളം കാണില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുവെച്ചാൽ ഇതിനകത്തേക്ക് ഒരു തലയിലെഴുത്തുകൂടുണ്ട് കാരണം വെച്ചാൽ റോങ് സൈഡാണ് കിണറെന്ന് വെച്ചു അപ്പം വേറെ എങ്ങും വെള്ളം കിട്ടാത്തതുകൊണ്ട് ഒരിക്കലും ഇവർക്കിത് മൂടാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ കെട്ടിത്തിരിക്കുകയോ അല്ലെങ്കിൽ ബേസിക് ഫൗണ്ടേഷൻ കിട്ടിയതിനെ പുറത്താക്കുകയൊക്കെ എളുപ്പ വഴികളിലേക്ക് പോവുക അപ്പം പലപ്പോഴും നമ്മൾ കിണർ മൂടിയ ശേഷം പുതിയ കിണർ കുടിക്കാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പം നിലവിൽ കിണറ് റോങ് സൈഡ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഒന്നുകിൽ നമുക്ക് ചില പഞ്ചഭൂതങ്ങൾ വെച്ചിട്ട് നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ വാസ്തുവിൽ ചെറിയ എലമെൻ്റ്സുകൾ വാങ്ങിക്കാൻ കിട്ടും വീടിന് വെളിയിൽ നിന്നുള്ള നെഗറ്റീവ്സ് ഒക്കെ വീടിനകത്തോട്ട് വരാതെ റിഫ്ലക്റ്റ് ചെയ്യിച്ച് വിടുന്ന എലമെൻ്റ്സുകൾ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വെച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് വിടാം പിന്നെ നമുക്ക് നമുക്കൊരിക്കലും മൂടാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്തിട്ട് നമുക്ക് വീട് എനർജൈസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് ചെറിയ മതിലോ ചെറിയ കോമ്പൗണ്ടൊക്കെ തിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുത്താൽ അതിൻ്റെ ദോഷങ്ങളും കിട്ടും പിന്നെ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഒരു വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ കിണർ വരുന്നത് എപ്പോഴും വാസ്തു സംബന്ധമായിട്ട് ഗുണഫലങ്ങളാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ വടക്കിഴക്ക് ഭാഗത്ത് കിണർ വരുവാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് പറയും വടക്ക് ഭാഗത്ത് കിണർ വരുവാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാകുമെന്ന് പറയും കിഴക്ക് ഭാഗത്ത് കിണർ വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉന്നമനത്തിനും ആ വീടിൻ്റെ വാസ്തുവിനെ ബലമൊക്കെ കൂടുന്നതിനെതിന് കാരണമായി തരും ഈ ഒരു മൂന്ന് ദിക്കിൽ വെള്ളമുള്ളത് നല്ലതാണ് ബാക്കി എവിടെ വന്നാലും അത് റോങ് സൈഡാണ് പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബേസിക് ഫൗണ്ടേഷനൊക്കെ കിട്ടി അതിനെ കോമ്പൗണ്ടിന് പുറത്താക്കി നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നിലവിൽ ഒരു വിധത്തിലും മൂടാൻ പറ്റാതെ വീടിനോട് ചേർന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇലമെൻ്റ്സുകളൊക്കെ വെച്ചിട്ട് പഞ്ചപുതങ്ങളെയൊക്കെ കൃത്യമായ അളവിൽ വെച്ചിട്ട് വീടിൻ്റെ ഡോറിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്ന വാസ്തുവിൻ്റെ ഇലമെൻ്റ് വെച്ചിട്ട് നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും തീർച്ചയായും പേടിക്കേണ്ട ഈ ഒരു വീടിന് ഈ ഒരു കറക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ മാറി കിട്ടും വാസ്തുശാസ്ത്രത്തിൻ്റെ പൂർണ്ണമാവുകയാണ്